ആയത്തുകളിൽ വിശദീകരിച്ചിട്ടുള്ളത്. വമിനന്നാസി മൻ യഖൂലു ആമന്ന ബില്ലാ വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചത് അതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുഖവുര എന്ന നിലക്ക്, പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുകയാണല്ലോ ഫാത്തിഹയ്ക്ക് ശേഷം, അപ്പൊ ഒരു മുഖവുര എന്ന നിലക്ക് പൊതുവെ ജനസമൂഹം ഏത് രൂപത്തിലായിരിക്കും, ഏതൊക്കെ ഇനമായിരിക്കും ജനങ്ങൾ എന്ന് കൃത്യമായി എണ്ണുകയാണ്, കണക്കാക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം മുത്തഖീങ്ങളാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വിഭാഗം കാഫിറുകളാണ് എന്ന് വിശദീകരിച്ചു. മൂന്നാമത്തെ വിഭാഗം മുനാഫിക്കുകളാണ് എന്ന് വിശദീകരിച്ചു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, മുസ്ലിങ്ങളെക്കുറിച്ച് മുഅ്മിനീങ്ങളെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പരമപ്രധാനമായ ഒരു ഗുണമായി പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നതാണ്. അത് നമുക്ക് തുടർന്നങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സമൂഹം, ആ സമൂഹത്തിനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നതായിരിക്കണം. ഇനി പറയുന്ന സംഭവങ്ങളാകട്ടെ ഒക്കെ അതിനെതിരെയായാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് പറയാനാണ്. ബനു ഇസ്രായേലിന്റെ കഥ പറഞ്ഞത്, ഇവിടെ ഒരു പശുവിന്റെ കഥ പറഞ്ഞത് എന്തിനു എന്ന് നമുക്ക് മനസ്സിലാവും. അത് ഇതിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ മനസ്സിലാവും. അത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന കാര്യം പഠിപ്പിക്കാനാണ്. ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമൂഹത്തിനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നതായിരിക്കണം. അതാണ് ഈ ഉമ്മത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇനി ഈ ഖുർആൻ ഈ സൂറത്തിൽ ഈ അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്ന മറ്റു സമൂഹങ്ങളുടെ കഥയാകട്ടെ, അവർ കേവലം പദാർത്ഥ ലോകത്തെ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. ഗൈബ് അവർക്ക് അറിയുമായിരുന്നില്ല. ഗൈബ് എന്ന് പറഞ്ഞാൽ അവർ പരിഹസിക്കുമായിരുന്നു. അള്ളാഹു എന്ന് പറഞ്ഞാൽ അവർക്ക് പരിഹാസമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ബക്കറയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഒരു ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. ഇതിൽ ഈ ഒരു മുഖവുര, 1 മുതൽ 20 വരെയുള്ള വചനങ്ങളിലെ മുഖവുര, ഒന്നാമത്തേത് മുത്തഖീങ്ങളെക്കുറിച്ചുള്ള വിശേഷണം, രണ്ടാമത്തേത് കാഫിറുകളെക്കുറിച്ച്, മൂന്നാമത്തേത് മുനാഫിക്കുകളെക്കുറിച്ച്. ഇത് പറഞ്ഞിട്ട് 21 മുതൽ 29 വരെയുള്ള വചനങ്ങൾ ചില പ്രാപഞ്ചിക സത്യങ്ങളെ ഉറക്കെ വിളിച്ചു പറയുകയാണ്. യാ അയ്യുഹൻ നാസു ഉബ്ദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഖുർആൻ ചില സത്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പാകെ പറയാനുണ്ട്. ആ സത്യങ്ങൾ മറയില്ലാതെ തുറന്നു പറയാൻ തുടങ്ങുകയാണ്. ജനങ്ങൾ ഇങ്ങനെ 3 വിധമാണ്. എന്നാൽ ജനങ്ങളെ, ഉബ്ദൂ റബ്ബക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു സ്വഭാവം ഉബ്ദൂ റബ്ബക്കും. അതിന്റെ കാരണം പറഞ്ഞത്, വെറുതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയല്ല, അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതിങ്ങനെ അവിടുന്ന് കണ്ട് നിങ്ങൾ വായിച്ചാൽ ഭയങ്കര രസമുള്ള സംഗതി കാണാൻ സാധിക്കും. മനുഷ്യനോട് ഇബാദത്ത് ചെയ്യാൻ പറയുന്നത് പൂർണ്ണമായ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. പൂർണ്ണമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ. ആ പൂർണ്ണമായ യുക്തിയാകട്ടെ മനുഷ്യന് മനസ്സിലാകുന്ന, അവന്റെ മുമ്പിലുള്ള ഏത് മനുഷ്യനും, അതതിന്റെ പ്രത്യേകത, വല്ലാതെ ചിന്തിക്കുകയോ ഗവേഷണം നടത്തിയോ ഒന്നും ചെയ്യണ്ട, ഏത് മനുഷ്യനും മനസ്സിലാകുന്ന യുക്തി അതേതാ? അല്ലദീ ഖലഖക്കും. നിങ്ങൾക്ക് കഴിയോ? കഴിയില്ല. സൃഷ്ടിക്കാൻ കഴിയോ? കഴിയില്ല. നിങ്ങൾ മാത്രമല്ല, വല്ലദീന മിൻ, ഇനി അടുത്ത വാചകം നോക്ക്, എന്തോ ഒരു രസാറിയോ, അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാഷ. ഏത് മനുഷ്യനും മനസ്സിലാകണം. എന്താ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു കളിത്തൊട്ടിലല്ലേ? അല്ലേ, മനുഷ്യൻ കളിച്ചോടി രസിച്ച് അധ്വാനിച്ച് ആവശ്യമുള്ളതെല്ലാം പറിച്ചെടുത്ത് ചെയ്ത് നോക്ക് നിങ്ങൾ, അല്ലദീ ജഅല ലകുമുല്ലർദ വസ്സമാ അബിനാഅൻ. ആർക്കും മനസ്സിലാകണ വാശ, മുകളിലേക്ക് നോക്കിയാൽ ഒരു ബിനാ, ഒരു മേൽപ്പുരയാണ് ആകാശം. വഅൻസല മിനസ് സമാഇ മാഅൻ. ആർക്കും മനസ്സിലാവും അല്ലെ? ആർക്കും മനസ്സിലാവും മഴ പെയ്യുന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്ത്. എല്ലാവർക്കും മനസ്സിലാവും എന്ത് രസമാണെന്നറിയും. റിസ്ഖൻ ലകും, നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി, നമുക്ക് വേണ്ടിയല്ല, അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹുവിന് വേണ്ട. വമാ ഉരീദു മിൻ റിസ്ഖിൻ, നിങ്ങളോട് നമ്മൾ റിസ്ഖ് ചോദിക്കൂല എന്ന് അല്ലാഹ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ഖുർആൻ ഒരു സത്യം പറയണ്ട, എന്താ? ഫലാ തജഅലു ലില്ലാഹി അൻദാദം വഅന്തും തഅലമൂൻ. അതുകൊണ്ട് മനുഷ്യന്മാരെ, ഇത് ചെയ്തു തന്ന അള്ളാഹുവിന് നിങ്ങൾ പങ്കുകാരം ഉണ്ടാക്കരുത്. അതാണ് ഖുർആൻ പറയാനുള്ള സത്യം. ആ സത്യത്തിന്റെ വിശദീകരണമാണ് 21 മുതൽ 29 വചനം വരെ. ആ 9-ാമത്തെ വചനം അവസാനിപ്പിക്കുന്നത് ഭയങ്കര രസമുള്ള ഒരു വാചകത്തോടു കൂടിയാണ്.
29-ാമത്തെ വചനം എങ്ങനെയാണെന്നറിയോ? ഹുവല്ലദി, അതിന്റെ മുമ്പ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കൈഫ തക്ഫുറൂന ബില്ലാ, കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ അള്ളാഹുവിൽ അവിശ്വസിക്കുക? ജനങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് കഴിയോ അതിന്? ഈ ഈ ഈ 21 മുതൽ 29 വരെയുള്ള വചനം അവസാനിപ്പിക്കുന്നത് അള്ളാഹു അങ്ങനെയാണ്, അതിന്റെ ഒരു സമാപ്തി. കൈഫ തക്ഫുറൂന ബില്ലാ, പറയ് നിങ്ങൾക്ക് അള്ളാഹുവിൽ അവിശ്വസിക്കാൻ കഴിയോ? എവിടുന്നാണ് നിങ്ങൾക്ക് കാഫറാൻ കഴിയുക? കുന്തുമം വകുന്തുമം വാതൻ ഫഹയാകും ثم يميتكم ثم يحييكم ثم اليه ترجعون. നിങ്ങൾ ആരാ? നിങ്ങൾ എന്തായിരുന്നു? ഇപ്പോൾ നിങ്ങൾ ആരാ? ഇനിയും നിങ്ങൾ എന്താകും? എന്നിട്ട് അവസാനം ثم اليه ترجعون. ഇത് രസന്തരോ, ഇത് മനസ്സിലാകാനാണ് പശുവിനർത്ഥത്. നിങ്ങളെ വിചാരിക്കണ്ട, ബനു ഇസ്രായേലിൽ ഒരാളെ ഒരാൾ വെറുതെ കൊന്നതാന്ന്, അല്ല. ഇസ്രായേൽ സമൂഹം, ഈ കണ്ണിൽ കാണുന്നത് മാത്രം വിശ്വസിച്ചിരുന്ന ഇസ്രായേൽ സമൂഹം, ആ ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരുത്തൻ കൊല്ലപ്പെടുന്നു, എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് മൂസാ അലൈഹിസ്സലാം തെളിയിക്കുന്നു, റബ്ബിന് എന്ത് കഴിയും? റബ്ബിന് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. അതിനാണ് ഈ മുഖവുരങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് പറയുന്നുണ്ട്, ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി പടച്ചത് അവൻ തന്നെയാണ്. ആര്? അള്ളാഹ് തന്നെയാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അവിശ്വസിക്കാൻ കഴിയാം? നിങ്ങൾക്ക് കഴിയില്ല അവിശ്വസിക്കാൻ എന്ന സംഗതിയാണ് 29-ാമത്തെ ആയത്തിൽ പറഞ്ഞു നിർത്തുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇനിയുള്ള ഭാഗം. അപ്പോൾ 1 മുതൽ 20 വരെ മുഖവുര പറഞ്ഞു, 21 മുതൽ 29 വരെ ഖുർആന് നടത്താനുള്ള പ്രസ്താവന പറഞ്ഞു. ആ പ്രസ്താവന നിങ്ങൾ വായിച്ചു നോക്കണം മുഴുവൻ, ഞാനിങ്ങനെ ഓടിച്ചു പോകാനേ കഴിയും. ഇനി 3 സംഗതികൾ, അനുഭവങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖുർആനിലെ കഥകൾ വെറുതെ പറഞ്ഞ കഥയല്ല, നിങ്ങൾ കരുതരുത്. ഒരു സ്ഥലത്ത് ആദനമീനെ പറയും, പിന്നെ മൂസനെ പറയും, പിന്നെ ഈസനെ, എന്താ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കുറെ? നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നറിയില്ല. പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഖുർആൻ ഇതൊക്കെ ഒന്ന് ക്രോഡീകരിച്ചൂടെ. യൂസുഫ് നബിന്റെ കഥ ഒരു സ്ഥലത്ത്, ആദനബിന്റെ കഥ വേറൊരു സ്ഥലത്ത്, മുസാനബിന്റെ കഥ വേറൊരു സ്ഥലത്ത്, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതല്ലേ എന്റെ ഭംഗി അല്ലേ? അങ്ങനെയല്ലേ ആധുനിക ശൈലി? പുസ്തകങ്ങളൊക്കെ അങ്ങനെയല്ലേ ഉള്ളത്? ഇതെന്താ അങ്ങനെ ഒരു വാരിവതരെ മാതിരി അവിടെയും ഇവിടെയൊക്കെ കുറെ കഥകൾ? ആ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതെന്തിനു? ഈ 2 സംഗതികൾ കഴിഞ്ഞ ശേഷം 3 ചരിത്ര സത്യങ്ങൾ ഉദാഹരണ സഹിതം നമ്മളോട് പറയാം. 1-ാമത് ആദം അലഹിസ്സലാം. നമ്മൾ പറഞ്ഞല്ലോ സൂറത്തുൽ ബക്കറയുടെ പ്രമേയം എന്താ? സൂറത്തുൽ ബക്കറയുടെ പ്രമേയം, മുസ്ലിങ്ങളെ നിങ്ങൾക്കാണ് ഭൂമിയുടെ ഉത്തരവാദിത്വം എന്നുള്ള, ഭൂമിയുടെ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചതിന്റെ ചരിത്രം എന്ത് എന്നതാണ് 1-ാമത് പറയുന്ന ചരിത്രം. ആദ്യം പറയേണ്ട ചരിത്രവും അതന്നെ, എങ്ങനെ ഏൽപ്പിച്ചു, എന്താണ് അതിനൊരു കാരണം ഉണ്ടായത്, അതാണ് 30 മുതൽ 39 വരെ ആദം അലഹിസ്സലാമിന് ഭൂമിയിലേക്ക് അയക്കുന്ന കഥ പറയുന്നത്. കേവലം കഥയല്ല, അയച്ചതും വെറുതെ അയച്ചതല്ല. മനുഷ്യന് നിങ്ങൾ ആലോചിച്ചോളി, ആദനബി അലൈഹിസ്സലാം വെറുതെ ഒരു തെറ്റ് ചെയ്യല്ല, വെറുതെ ഒരു തെറ്റ് ചെയ്യല്ല. മനുഷ്യ സമൂഹത്തെ പടച്ച റബ്ബ് പറഞ്ഞല്ലോ, ബഹുമാനിച്ച അള്ളാഹു ബഹുമാനിച്ച ഏറ്റവും ഉത്തമമായ ജീവി ആരാ? മനുഷ്യരാ. ആ മനുഷ്യനെ ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം മുഴുവൻ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്നു. ആ പറഞ്ഞയക്കുമ്പോൾ അവൻ എങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അതാണ് 30 മുതൽ 39-ാമത്തെ അധ്യായം 30 വചനം വരെയുള്ള സംഭവം. ആദം നബിയെ ഭൂമിയുടെ പ്രതിനിധിയായി ഏൽപ്പിക്കുന്നതിൻ്റെ അയക്കുന്നതിൻ്റെ വിവരങ്ങൾ. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നീ ജാഇലും ഫിൽ അർദി ഖലീഫ قالوا وتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال اني اعلم ما لا تعلمون. എല്ലാ ആയത്തും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഞാൻ ആ എന്റെ വിഷയം ഞാൻ തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തുമുള്ള ആയത്ത് വിശദീകരിക്കും. അതിന്റെ അടുക്കുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനടുക്കുള്ളത് ഈ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പോവുകയും വേണം. എങ്ങനെയാണ് ആദനബിനെ പറഞ്ഞേക്കണത്? ആദനബിനെ ഒരു ദിവസം പിടിച്ച് സ്വർഗത്തുനിന്ന് ഭൂമിയിലേക്ക് ഉന്തി തള്ളിയിടുകയല്ലോ ചെയ്യുന്നത്. എന്താ ചെയ്യണത്? ഇത് ഖാല റബ്ബുക്കലിൽ, അതിൻ്റെ ആ സന്ദർഭം ഒരുക്കണത് നോക്കി, ഇത് ഖാല റബ്ബുക്കലിൽ മലായികതി, ഒരു ദിവസം മലക്കുകൾ കുറിച്ച് അല്ലാഹ് പറയാണ്, ഇന്നി ജാഇലും ഫിൽ അർദി
ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ്. ഖലീഫ എന്ന പദത്തിന് പിൻഗാമി, പകരം നിൽക്കുന്നവൻ, പ്രതിനിധി എന്നൊക്കെയാണ് അർത്ഥം. ഇത് ആദനബി അലൈഹി ഇസ്ലാമിനെ മാത്രം ഉദ്ദേശിച്ചുള്ള ഏകവചനമാകാം, മനുഷ്യരാശിയെ ആകെ ഉൾക്കൊള്ളുന്ന വർഗനാമവുമാകാം. എന്റെ വിശദീകരണം ശരിക്കും മനസ്സിലായിക്കൂടി? ആദനബി അലൈഹി ഇസ്ലാമിനെ ഉദ്ദേശിച്ചുള്ള ഏകവചനമാകാം, അതല്ല മലക്കുകളോട് അള്ളാഹു നടത്തുന്ന സംഭാഷണത്തിലെ ഖലീഫ മനുഷ്യ സമൂഹം ഒന്നാകെയാകാം. മനസ്സിലായില്ലേ? ആ ഖലീഫ എന്ന് പറഞ്ഞ ആദനബി മാത്രമല്ല, നമ്മളൊക്കെ എന്താണ്? ഖലീഫയാണ് എന്നർത്ഥം. ഓരോ മനുഷ്യനും തന്റെ മുൻഗാമിയുടെ പൈതൃകം ഏറ്റെടുത്തുകൊണ്ട് നാഗരികതയെ പരിപോഷിപ്പിക്കേണ്ടവനാണ്. ഏത് നാഗരികതയെ? ഭൂമിയുടെ നാഗരികതയെ. അതാണ് ഭൂമിയുടെ ഉത്തരവാദിത്വം. ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവനാണ് ഓരോരുത്തരും. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ അനന്തരാവകാശം കിട്ടും. വാപ്പാന്റെ സ്വത്ത് നമുക്ക് കിട്ടുകയാണ്, എന്നിട്ട് നമ്മൾ അതെന്ത് ചെയ്യാണ്? വളർത്തുകയാണ്. പിന്നെ നമ്മളെ മക്കൾ വെറുതെ ഉണ്ടായതല്ല സംഭവം ഒന്നും, വെറുതെ ഉണ്ടായതല്ല. പത്തേക്കറ പിന്നെ തെങ്ങും തോട്ടം വാപ്പ വാങ്ങിവെച്ചു, വാപ്പ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ജീവിച്ചു. പിന്നെ വാപ്പാന്റെ മരണശേഷം വാപ്പക്ക് ഏഴ് മക്കളുണ്ടെങ്കിൽ ഏഴ് മക്കൾക്ക് അനന്തരാവകാശമായി അത് കൊടുക്കണം എന്നുള്ള ഇസ്ലാമിക ശരീരത്തിന്റെ നിയമ. പിന്നെ ഈ ഏഴ് മക്കൾ അത് പൈതൃകമായി ഏറ്റെടുത്തിട്ട് അതിനെ എന്താക്കണം? വളർത്തണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വലിയ വിഷയമാണ്. മുസ്ലിമീങ്ങൾ ഇങ്ങനെ വിചാരിച്ച എന്താ വെച്ചാൽ, ഇസ്ലാം മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ പള്ളിയുടെ മൂലയിൽ ഇബാദത്തുമായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മാത്രം ഇസ്ലാം മുസ്ലിം ആവുന്ന ഒരിക്കലുമില്ല. ഏൽപ്പിക്കണ ഉത്തരവാദിത്വത്തിന്റെ രീതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തലമുറകൾ കൈമാറിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ നമ്മുടെ കുടുംബത്തിലെ തറവാട്ടിലെ എത്രാമത്തെ തലമുറയാണ്? ആലോചിച്ചു. ആ തലമുറകൾ കൈമാറിയാണ് നമുക്ക് തറവാട് കിട്ടിയത്, നമുക്ക് സ്വത്ത് കിട്ടിയത്, ഭൂമി കിട്ടിയത്, അല്ലേ? അങ്ങനെയാണ് കിട്ടിയത്. അത് അള്ളാഹു തആല ഏൽപ്പിച്ചതാണ്. ആ ഏൽപ്പിക്കുന്ന രീതി എങ്ങനെ തുടങ്ങി? വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. അപ്പൊ മലക്കുകളുടെ ചോദ്യമാണ്, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അത്രേ അവർക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ജീവിയാണ്. ഒരുപാട് ജീവികൾ അള്ളാഹു പടച്ചിട്ടുണ്ട്. ആ ജീവികളുടെ കൂട്ടത്തിൽ ഒരു ജീവിയാണ് ആര്? മലക്ക്. അവരുടെ പ്രത്യേകത എന്താ? ഓൾക്ക് ഇങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റില്ല. മനുഷ്യൻ ചിന്തിക്കുന്ന മാതിരി ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹ് എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യാനേ അവർക്ക് കഴിയുള്ളൂ. എതിര് ചിന്തിക്കാനും എതിര് പറയാനൊന്നും കഴിയില്ല. അപ്പൊ അവരുടെ അള്ളാഹു അവരിൽ പ്രോഗ്രാം ചെയ്ത രീതി അനുസരിച്ച് അവർ ചോദിച്ച ചോദ്യമാണ്, എന്താ പഠിച്ചോനെ? അത് ജാലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ വയസ്ഫിക്കുദിമ. കുഴപ്പമുണ്ടാക്കുന്ന രക്തം ചിന്തുന്ന ഒരു സമൂഹത്തെയാണോ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഭൂമിയിലേക്ക് അയക്കണത്? എന്നുവെച്ചാൽ അവർക്കറിയില്ല ആരാണ് മനുഷ്യ സമൂഹം, എന്തിനാണ് മനുഷ്യ സമൂഹം ഈ ഭൂമുഖത്തേക്ക് പറഞ്ഞയക്കപ്പെടുന്നത് എന്ന് അവർക്കറിയില്ല. അവര് വിചാരിച്ച എന്താ അതിന്റെ രസം? ഞാൻ അടുത്ത വാചകം കേട്ടോ. അവര് വിചാരിച്ചത് ആകെ ഇവിടെ ജന്തുലോകത്തിന് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി എന്ത് മാത്രമേ ഉള്ളൂ എന്നാ. അവര് പറഞ്ഞെന്താ? വനഹനു നുസബ്ബിഹു ബിഹംദിക വനു ഖദ്ദിസുലക്. ഞങ്ങൾ തസ്ബീഹും തഖ്ദീസൊക്കെ നടത്തുന്നില്ലേ, ആരാധന നടത്തുന്നില്ലേ, പോരെ? എന്നാൽ പോരാ, പോരാ. ഖാല അള്ളാഹന്റെ ഭാഷ എന്താ? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. എന്താണ് ഈ സൂറത്ത് തുടങ്ങണ? ഈ സൂറത്തിന്റെ ഭംഗിയറിയോ? മനുഷ്യ സമൂഹത്തെ ഭൂമി ഏൽപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അള്ളാഹ് പറയുന്നത് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മിണ്ടാണ്ടിരിക്കേ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. എനിക്ക് എന്ന് പറഞ്ഞ ആർക്കാ? അള്ളാഹാണ്. ഇനി അങ്ങോട്ട് ആദനബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞേക്കാനുള്ള പ്രാക്ടീസാണ്. വഅല്ലമ ആദമല്ല അസ്മാഅ കുല്ലഹാ. അള്ളാഹു തആല ആദനബിക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്താണ് ഭൂമിയിൽ ചെന്നിട്ട് ചെയ്യാനുള്ളത് എന്ന്. ഓരോ സംഗതികളും ആദ്യം ഒരുപാട് സാധനങ്ങളുടെ പേര് പഠിപ്പിച്ചു, അവയുടെ അവക്കൊക്കെ നിർവഹിക്കാനുള്ള ഡ്യൂട്ടി പറപ്പിച്ചു. എന്നിട്ട് അങ്ങനെ പോവുകയാണ് ഓരോ സംഭവങ്ങൾ. അത് നമ്മൾ വായിച്ചു നോക്കേണ്ട സംഭവമാണ്. എന്നിട്ട് ഒരു കാരണത്തിലൂടെയാണ് ആദനബി അലൈഹി ഇസ്ലാമിൻ എന്താക്കണത്? ഭൂമിയിലേക്ക് അയക്കണം. ആ കാരണം എന്താന്ന് നമുക്കറിയാലോ. ആ കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതെന്താകുന്നു എന്ന്. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ഈ സംഭാഷണം അത് അവസാനിക്കുന്നത് 39-ാമത്തെ വചനത്തിലാണ്. ആ വചനം ഇങ്ങനെയാണ്, വല്ലദീന കഫറു വകദബു ബിആയാതിന ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദു. നരകത്തെ കുറിച്ച് അവസാനിപ്പിക്കുക. അതിന് ഒരു കാരണമുണ്ട്. എന്താ വെച്ചാൽ അത് നമ്മൾ ഈ ഒന്നുകൂടി ഇതിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കഥ
പറയുന്നിടത്ത് മുപ്പതാമത്തെ വചനത്തിൽ, മുപ്പതാമത്തെ വചനം മുതൽ പറയുന്നിടത്ത് മനുഷ്യനോട് അള്ളാഹു പറയുന്ന സംഭവം, മനുഷ്യനെ